നമസ്കാരം, കർമാനൂസിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയെ മുഴുവൻ ആശങ്കയിലാഴ്ത്തി പഴവങ്ങാടിക്ക് സമീപം തീപിടുത്തമുണ്ടായ ചെല്ലം അംബ്രല മാർട്ടിൽ തീയണയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നില്ലെന്ന് ഫയർഫോഴ്സ് ടെക്നിക്കൽ ഡയറക്ടർ പ്രസാദ് പറയുന്നു. രാവിലെ മുതൽ പടരുന്ന തീ തൊട്ടടുത്ത കടകളിലേക്കും വീടുകളിലേക്കും പടരാൻ തുടങ്ങിയെങ്കിലും ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പലപ്പോഴും വേണ്ട രീതിയിലുള്ള മുൻകൂർ സുരക്ഷാ ക്രമീകരണങ്ങൾ പലതും നടത്താറില്ല. സ്ഥാപനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും ലൈസൻസിനും വേണ്ടി തട്ടിക്കൂട്ട സുരക്ഷാ ക്രമീകരണ സംവിധാനങ്ങൾ ഡമ്മികളാക്കി വയ്ക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള പ്രത്യേക മുൻകൂർ സുരക്ഷകളും ഇല്ലാത്ത സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ പോലും ഉണ്ട് എന്നതാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. മുക്കിന് മുക്കിന് ഫ്ളാറ്റുകളും വ്യാപാര വ്യവസായ ശാലകളും ഹോട്ടലുകളുമൊക്കെ കുത്തക മുതലാളിമാർ പൊക്കിക്കെട്ടുമ്പോൾ കൈക്കൂലി മാത്രം വാങ്ങി സുരക്ഷാ ക്രമീകരണങ്ങളോ കെട്ടിടത്തിന്റെ ഭൗതിക ആരോഗ്യമോ നോക്കാതെ ലൈസൻസും അനുമതിയുമെല്ലാം കൊടുക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾക്ക് മറുപടി പറയേണ്ടത്. കാരണം ഈ അപകടം ഒരുപക്ഷെ സംഭവിച്ചത് കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷമായിരുന്നെങ്കിൽ ഒരുപക്ഷെ തലസ്ഥാന നഗരി ഒരു വലിയ ദുരന്തത്തിന് തന്നെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഉണ്ടായ തീപിടുത്തത്തിൽ സ്റ്റോക്കുകൾ വാരിക്കൂട്ടിയിരുന്നത് തീയണയ്ക്കാൻ പ്രയാസമുണ്ടാക്കിയെന്നും തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാക്കുമെന്നും പ്രസാദ് വ്യക്തമാക്കി. 5 ഫയർ എഞ്ചിനുകളാണ് തീയണയ്ക്കാൻ എത്തിയത്. ജീവനക്കാരെത്തി ഷട്ടറുകൾ തുറന്നപ്പോൾ തീ പടരുന്നത് കാണുകയായിരുന്നു. കട പൂർണ്ണമായും കത്തിനശിച്ചു. തുടർന്ന് തീ സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കുമെല്ലാം പടരുകയായിരുന്നു. ഹോട്ടലുകളും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളും അടക്കം തൊട്ടുതൊട്ട് കടകളിരിക്കുന്ന പ്രദേശത്താണ് തീ ആളിപ്പടർന്നത്. വളരെ പാടുപെട്ടാണ് ഫയർഫോഴ്സ് തീ നിയന്ത്രണം വിധേയമാക്കിയത്. ഓടും ആസ്ബറ്റോസും ഷീറ്റുമെല്ലാം ഇട്ട കടകളാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ തീ എളുപ്പം ആളിപ്പടരുന്ന അവസ്ഥയിലായിരുന്നു. 4 കടകളിലേക്കും ഒരു വീട്ടിലേക്കും ഇതിനോടകം തന്നെ തീ പടർന്നു പിടിച്ചിരുന്നു. തൊട്ടുതൊട്ടിരിക്കുന്ന കടകളായതിനാൽ വളരെ ശ്രമകരമായ ജോലിയായിരുന്നു ഫയർഫോഴ്സിനുണ്ടായിരുന്നത്. കെട്ടിടങ്ങൾ പലതും കാലപ്പഴക്കമുള്ളതാണ്. വീടുകളിൽ ചിലത് അടച്ചിട്ട നിലയിലുമായിരുന്നു. ചെങ്കൽ ചൂളയിൽ നിന്നും ചാക്കയിൽ നിന്നുമെല്ലാം ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീയണയ്ക്കാൻ ശ്രമം നടത്തിയത്. കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമെല്ലാം ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തി. ഇനിയെങ്കിലും കെട്ടിടങ്ങൾക്കും ഫ്ളാറ്റുകൾക്കും ഹോട്ടലുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകളും ലൈസൻസും ഒക്കെ കൊടുക്കുന്നതിന് മുൻപ് കെട്ടിടത്തിന്റെ സ്ഥലപരിധിയും അപകടമുണ്ടായാൽ ഫയർഫോഴ്സിനടക്കമുള്ളതിന് റെസ്ക്യൂ ചെയ്യാനുള്ള സൗകര്യവും ഉറപ്പാക്കണം. മാത്രമല്ല, ഓരോ വർഷത്തിലോ 5 വർഷത്തിലോ ഒരിക്കലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത്തരം വ്യാപാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് സുരക്ഷ ഉറപ്പാക്കണം. ഇത് ഒരു മുന്നറിയിപ്പായി എടുത്ത വേണ്ട നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും ഒരുപക്ഷെ വലിയ ദുരന്തങ്ങൾക്കാവും നാം ഇനി സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.